ജഡ്ജിക്കെതിരെ വിവാദ പരാമർശവുമായി യുവമോർച്ച നേതാവ്. അതായത് പാലക്കാട് സഞ്ജിത്ത് എന്ന ചെറുപ്പക്കാരനെ, RSS പ്രവർത്തകനെ SDPA പ്രവർത്തകർ വെട്ടിക്കൊലപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ട അബ്ദുൽ ഹക്കീം എന്ന വ്യക്തിക്ക് കോടതി ജാമ്യം അനുവദിച്ചതിനെ തുടർന്ന് പാലക്കാട് ടൗൺ DYSP ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിലാണ് യുവമോർച്ച പ്രവർത്തകൻ ജഡ്ജി മുസ്ലിം ആയതുകൊണ്ടാണ് ഇത്തരത്തിൽ SDPI പ്രവർത്തകന് ജാമ്യം അനുവദിച്ചതെന്ന വിദ്വേഷ പരാമർശം ഉയർത്തിയിരിക്കുകയാണ്. ഒരുപക്ഷെ കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ള ഒരു പരാമർശം. ജഡ്ജിയുടെ മതം നോക്കി ഒരാൾക്ക് ജാമ്യം അനുവദിക്കാൻ കഴിയുമെന്നുള്ള ഒരു പുതിയ വിദ്വേഷ പരാമർശം നടത്തിയിരിക്കുകയാണ്. ആ പരാമർശം ഒന്ന് കേട്ടു നോക്കൂ. 2nd ഒരു മുസ്ലിം ജഡ്ജി മുസ്ലിം പ്രതിക്ക് ജാമ്യം നൽകിയിരിക്കുകയാണ്. ഇവിടെ ജനാധിപത്യത്തിന് എന്ത് വില, ന്യായത്തിന് എന്ത് വില, നീതിക്ക് എന്ത് വില? ഇവിടുത്തെ മുസ്ലിം ജഡ്ജിയുടെ നേതൃത്വത്തില് മുസ്ലിം ജഡ്ജി ഇവിടെ ആ പ്രതിക്ക് ജാമ്യം നൽകിയിരിക്കുകയാണ്. SDPI തീവ്രവാദിക്ക് ജാമ്യം നൽകിയിരിക്കുകയാണ്. വെറും 6 ദിവസം കൊണ്ടാണ് ഈ പ്രതിക്ക് ജാമ്യം നൽകിയിരിക്കുന്നത്. ഇതിനെതിരെ കയ്യും കെട്ടി നോക്കി നിൽക്കുവാൻ ഇവിടുത്തെ യുവജന പ്രസ്ഥാനം എന്ന നിലയ്ക്ക് യുവമോർച്ചയ്ക്ക് സാധ്യമല്ല, സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് സാധ്യമല്ല. അതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി ഭാരതീയ ജനതാ യുവമോർച്ചയുടെ പ്രവർത്തകർ ഈ തെരുവുകളിൽ ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രതിഷേധ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനായി ഭാരതീയ ജനതാ പാർട്ടിയുടെ ആരാധ്യനായ ജില്ലാ അധ്യക്ഷൻ ശ്രീ KM ഹരിദാസിയെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. കേട്ടില്ലേ എന്തൊരു വിവരക്കേടാണ് ഈ വിളിച്ചു പറഞ്ഞിരിക്കുന്നത്? അതായത് നിയമവ്യവസ്ഥയിൽ ഇരിക്കുന്നവർ പോലും ജാതിയും മതവും നോക്കിയാണ് ഈ നാട്ടിൽ വിധി പ്രസ്താവിക്കുന്നു എന്ന് ഇവർ പറഞ്ഞു വെക്കുകയാണ്. മുന്നിൽ വരുന്ന തെളിവുകളും ഇതൊക്കെ പരിശോധിച്ചതിന് ശേഷമാണ് ഒരാൾക്ക് ജാമ്യം അനുവദിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ എന്ന ഹൈക്കോടതി ജഡ്ജിനെതിരെ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഈ നാട്ടിൽ ഉയർന്നു വരുമ്പോൾ ആരും അദ്ദേഹം ഹിന്ദു ജഡ്ജി ആയതുകൊണ്ട് അത്തരത്തിൽ ചെയ്തു എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷേ യുവമോർച്ച ഒരു നേതാവ് ഇത്തരത്തിലുള്ള ഒരു വിവാദ പരാമർശം നടത്തുന്നത് മനഃപൂർവ്വമാണ്. അതായത് ഏതൊക്കെ തരത്തിൽ കൺസൾട്ടേഷൻ ഉണ്ടാക്കാം, ഹിന്ദുക്കളെ ഏകോപിപ്പിക്കാൻ വേണ്ടിയുള്ള തോന്നിവാസത്തോടെയുള്ള ഒരു പ്രതികരണമാണ് ഈ നടത്തിയിരിക്കുന്നത്. ഇതിനെയൊന്നും ഒരു കാരണവശാലും വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാൻ പാടില്ല. ഇത്തരം വായിൽ തോന്നിയ തോന്നിവാസങ്ങൾ വിളിച്ചു പറയുന്നവരെ കൃത്യമായി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കപ്പെടേണ്ടതുണ്ട്. പ്രശാന്ത് ശിവൻ ആരേ ആയിക്കോട്ടെ, അതായത് ഒരു ചീപ്പ് പബ്ലിസിറ്റി കിട്ടണമല്ലോ. ഞാൻ ഈ നാട്ടിലുണ്ട്, യുവമോർച്ചയുടെ വലിയൊരു നേതാവാണെന്ന് വരുത്തി തീർക്കണമെങ്കിൽ എവിടെയെങ്കിലും പോയി എന്തെങ്കിലുമൊക്കെ വായ്ത്താരികൾ അടിക്കണ്ടേ? അതിന്റെ ഭാഗമായിട്ടാണ് ഒരു ജഡ്ജിയെ തന്നെ അവഹേളിച്ചുകൊണ്ട് ഇത്തരം പരാമർശം നടത്തിയിരിക്കുന്നത്. ഇതിനെയൊന്നും ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ല. ഇത്തരം വില കുറഞ്ഞ അല്ലെങ്കിൽ നാട്ടിലെ നിയമവ്യവസ്ഥയെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്ന ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നവരെ ഉടനടി തന്നെ തുറങ്കല്ലടക്കേണ്ടതുണ്ട്. ഇവരൊക്കെ ജയിലിടിഞ്ഞാലും പുറത്തു വരാൻ പാടില്ലാത്ത നേതാക്കന്മാരാണ്. അതായത് വളർന്നു വന്നു കഴിഞ്ഞാൽ ഈ നാട്ടിൽ ഇതിനേക്കാൾ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കുന്ന ഇടപെടലായിരിക്കും ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാവുക. അതുകൊണ്ട് ഇത്തരം വ്യക്തിത്വങ്ങളെ അത് പച്ചയായ വർഗീയത പ്രചരിപ്പിച്ച് ഈ നാട്ടിൽ ഹിന്ദു മുസ്ലിം സംഘർഷങ്ങൾക്ക് വഴിയൊരുക്കുന്ന തരത്തിൽ അതിൽ നിയമവ്യവസ്ഥയെ പോലും ബലിയാടാക്കിക്കൊണ്ട് നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ ഒരു കണിക പോലും ഒരു അനുഭാവപൂർവത്തിന്റെ ഒരു നടപടിയും കൈക്കൊള്ളാതെ ഇവരെയൊക്കെ കൽത്തുറങ്കലിലടച്ച് ഈ നാടിന്റെ സമാധാന അന്തരീക്ഷം നിലനിർത്താൻ ഇവിടുത്തെ നിയമവ്യവസ്ഥയ്ക്കും ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾക്കും ഉത്തരവാദിത്തമുണ്ട്. ഒരു വിട്ടുവീഴ്ചയും പാടില്ല. അല്ലാതെ ഈ പ്രശാന്ത് ശിവനെ പോലുള്ള വ്യക്തികൾ എന്താണ് ഈ നാടിനോട് പറയാൻ ആഗ്രഹിക്കുന്നത്? അവരുടെ രാഷ്ട്രീയ ആശയം ഇത്തരത്തിലാണോ പറയേണ്ടത്? മേൽക്കോടതിയിൽ പോയി അപ്പീൽ കൊടുത്ത് അതിനെ ചലഞ്ച് ചെയ്യാനായിട്ടുള്ള അവസരമുണ്ട്. ഈ നാട്ടിൽ മജിസ്ട്രേറ്റ് കോടതി, ജില്ലാ കോടതി, ഹൈക്കോടതി എന്നൊക്കെ പറയും പോലെ ഇപ്പോ ഹിന്ദു ജഡ്ജി, മുസ്ലിം ജഡ്ജി, ക്രിസ്ത്യൻ ജഡ്ജി എന്ന തരത്തിലൊക്കെ വേർതിരിവുണ്ടാക്കി ആൾക്കാർക്കിടയിൽ ഈ നിയമവ്യവസ്ഥയെ പോലും തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന തരത്തിൽ ഇടപെടൽ നടത്തുന്ന ഇത്തരം വ്യക്തിത്വങ്ങളോട് ഒരു കാരണവശാലും വിട്ടുവീഴ്ചയ്ക്ക് പാടില്ല എന്ന് ആവർത്തിച്ച് പറയേണ്ടി വരികയാണ്. പ്രശാന്ത് ശിവൻ എന്ന വ്യക്തിക്കെതിരെ ഉടനടി പോലീസ് സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്ത് ഇദ്ദേഹത്തിനെ റിമാൻഡ് ചെയ്ത് ഈ നാട്ടിൽ കലാപം സൃഷ്ടിക്കാൻ ശ്രമിച്ചതിന് കൽത്തുറങ്കലിൽ അടക്കേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്.